ഹിന്ദുക്കളുടെ ദൈവം ചിരിക്കുകയോ കരയുകയോ ചെയ്യുമോ? വിവേകാനന്ദ സ്വാമികളോട് അമേരിക്കൻ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം. വളരെ പ്രസിദ്ധമായ ഒരു ഉത്തരമായിരുന്നു അതിന് വിവേകാനന്ദ സ്വാമികൾ നൽകിയത്. ദൈവം കരയില്ല, ദൈവത്തിന് കരയാൻ കാരണങ്ങൾ ഇല്ലെന്നുള്ളതാണ് സത്യം. മനുഷ്യൻ സാധാരണ കരയുന്നത് മരണം, രോഗം, മറ്റു പ്രശ്നങ്ങൾ ഇവയൊക്കെ വരുമ്പോഴാണ്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദൈവത്തെ അലട്ടുന്നില്ല. പക്ഷേ ദൈവം ചിരിക്കും. അതെപ്പോഴാണ്? പത്രക്കാർ തിരിച്ചു ചോദിച്ചു. അച്ഛന്റെ സ്വത്ത് മക്കൾ ഭാഗം വെച്ച ശേഷം ആ സ്വത്തിന് കുറുകെ വരയിട്ട് അപ്പുറത്തുള്ളത് നിനക്കും ഇപ്പുറത്തുള്ളത് എനിക്കുമെന്ന് ആ മക്കൾ പറയുമ്പോൾ ഇതിൻ്റെയെല്ലാം യഥാർത്ഥുടമയായ ദൈവം ചിരിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത്? വിവേകാനന്ദൻ തിരിച്ചു ചോദിച്ചു. ചിക്കാഗോ മതസമ്മേളനത്തിന് ശേഷം അമേരിക്കൻ മാധ്യമപ്രവർത്തകർ സ്വാമിയോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണിത്. ഹിന്ദുമത വിശ്വാസ പ്രകാരം ഒരു മനുഷ്യൻ മരിക്കുന്ന സമയം മുമ്പേ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല, വിവേകാനന്ദ സ്വാമികൾ മറുപടി പറഞ്ഞു. പക്ഷേ ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് ബ്രഹ്മാവ് അവന് ജീവിതകാലം മുഴുവൻ എത്ര ടൺ ആഹാരം കഴിക്കണമെന്നുള്ള അളവ് വെച്ചിട്ടുണ്ട്. ആ അളവ് നേരത്തെ തിന്നു തീർത്താൽ അയാൾ നേരത്തെ മരിക്കും. താമസിച്ചാണ് അയാൾ ആഹാരം തിന്നു തീർക്കുന്നതെങ്കിൽ അളവ് തീർന്നേ മരിക്കും. തമാശയായിട്ടാണ് സ്വാമി അത് പറഞ്ഞതെങ്കിലും ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം അദ്ദേഹം അവതരിപ്പിക്കുകയായിരുന്നുവെന്ന് മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. ഒരു മനുഷ്യന് അവന്റെ ജീവിതകാലം മുഴുവൻ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുണ്ടെന്നും പ്രവൃത്തി പകുതി വഴിയിൽ വെച്ച് മതിയാവുകയാണെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളതെന്നുമാണ് അദ്ദേഹം ആ മറുപടിയിലൂടെ ഉദ്ദേശിച്ചത്. 1893 സെപ്റ്റംബർ 11 ലോകം ഭാരതത്തെ കേട്ട ദിനമായിരുന്നു അന്ന്. ഒരു സംബോധന കൊണ്ട് സ്വാമി വിവേകാനന്ദൻ ലോകത്തിന്റെ ഹൃദയം കീഴടക്കിയ ദിവസം. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ നടത്തിയ ഒറ്റ പ്രസംഗം ലോകത്തിന് മുന്നിൽ ഭാരതത്തെക്കുറിച്ചുള്ള ധാരണകൾ മുഴുവൻ തിരുത്തി എഴുതപ്പെട്ടു. ലോകജനതയെ സാംസ്കാരിക സമ്പന്നരാക്കേണ്ടത് തങ്ങളാണെന്ന യൂറോപ്യൻ സൈദ്ധാന്തിക നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുവാനുള്ള അവസരവും സ്വാമി വിവേകാനന്ദൻ തന്റെ പ്രസംഗത്തിലൂടെ തുറന്നിട്ടു. സ്വാമി വിവേകാനന്ദൻ പ്രസംഗിക്കുവാനായി എഴുന്നേൽക്കുമ്പോൾ ഹാൾ നിശബ്ദമായിരുന്നു. 30 വയസ്സ് മാത്രമുള്ള സന്യാസിയെ സദസ്സും വേദിയും സാഗൂതം വീക്ഷിച്ചു. അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്നു പറഞ്ഞാണ് അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്തത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന ഔപചാരിക അഭിവാദനം കേട്ടു ശീലിച്ച സദസ്സ് പൊടുന്നനെ വികാരം കൊണ്ടു. മറ്റൊരു വാക്ക് പറയാൻ തുടങ്ങും മുമ്പ് 7000 പേർ വരുന്ന സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് കൈയടിക്കാനും ആർപ്പു വിളിക്കാനും തുടങ്ങി. അദ്ദേഹം പ്രസംഗം തുടങ്ങി. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഊഷ്മളവും ഹൃദ്യവുമായ സ്വീകരണത്തിന് മറുപടിയായി ഉയരുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം കൊണ്ട് എന്റെ ഹൃദയത്തെ നിറയ്ക്കുന്നു. ലോകത്തിലെ ഏറ്റവും പുരാതനമായ സന്യാസിക്രമത്തിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. മതങ്ങളുടെ മാതാവിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എല്ലാ വിഭാഗങ്ങളിലുമുള്ള ദശലക്ഷക്കണക്കിന് ഹിന്ദുജനങ്ങളുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. സഹിഷ്ണുത എന്ന ആശയം വിദൂര രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഈ മനുഷ്യൻ വിവിധ ദേശങ്ങളിൽ വഹിക്കുന്ന ബഹുമതി നേടിയേക്കാമെന്ന് പാരസ്ത്യ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ പരാമർശിച്ച നിങ്ങളോട് പറഞ്ഞ ഈ വേദിയിൽ ചില പ്രസംഗകർക്കും എന്റെ നന്ദി. സഹിഷ്ണുതയും സാർവത്രിക സ്വീകാര്യതയും ലോകത്തെ പഠിപ്പിച്ച ഒരു മതത്തിൽപ്പെട്ടതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞങ്ങൾ സാർവത്രിക സഹിഷ്ണുതയിൽ മാത്രമല്ല, എല്ലാ മതങ്ങളെയും സത്യമായി അംഗീകരിക്കുന്നു. ഭൂമിയിലെ എല്ലാ മതങ്ങളിലെയും എല്ലാ രാജ്യങ്ങളിലെയും പീഡിപ്പിക്കപ്പെട്ടവർക്കും അഭയാർത്ഥികൾക്കും അഭയം നൽകിയ ഒരു രാജ്യക്കാരനാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. റോമൻ സ്വേച്ഛാധിപത്യത്തിൽ അവരുടെ വിശുദ്ധ ക്ഷേത്രം തകർന്ന വർഷത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ വന്ന് അഭയം പ്രാപിച്ച ഇസ്രയേലിയരുടെ ശുദ്ധമായ ശേഷിപ്പിനെ ഞങ്ങൾ ഞങ്ങളുടെ നെഞ്ചിൽ ശേഖരിച്ചുവെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ അഭിമാനിക്കുന്നു. ഇങ്ങനെ നീളുന്നു വിവേകാനന്ദ സ്വാമിയുടെ ആ ചരിത്ര പ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗം. സീഡ് ന്യൂസ്, കോഴിക്കോട്.